ഗുഡ് മോർണിംഗ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വർഷം കാത്തിരുന്ന ആ ദിവസം അത് ഇന്നാണ്. അല്പസമയത്തിനകം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കലക്കണം ഇക്കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം ആശ്രമം മൈതാനിയിലെ പ്രധാന വേദിയിൽ നടക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അല്പസമയം മുൻപ് ഈ കലോത്സവത്തിന്റെ പതാക ഉയർത്തിയിരുന്നു. മത്സരാർത്ഥികളെല്ലാം കൊല്ലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ 24 വേദികളും ഉണരും. കലോത്സവത്തിന്റെ എല്ലാ ആവേശത്തിലുമാണ് കൊല്ലം ജില്ല മുഴുവനായും. അവിടെ നിന്ന് എസ് ശ്യാംകുമാർ ചേരുകയാണ് കലോത്സവ വിഷയങ്ങളുടെ തത്സമയ വിവരങ്ങൾ നൽകാൻ വേണ്ടി. ശ്യാം, എല്ലാം സജ്ജമായി, നമ്മൾ സെറ്റായി, കലോത്സവ വേദികൾ സെറ്റായി, കുട്ടികൾ സെറ്റായി, ഇനി അങ്ങ് തുടങ്ങിയാൽ മതി. തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമ്പിളി. എന്റെ പിന്നിലുള്ള പ്രധാന വേദിയായ ONV സ്മൃതിയിൽ ഇപ്പോൾ ഭിന്ന കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഒന്നിച്ച് അവതരിപ്പിക്കുന്ന കലാപ്രകടനം മുന്നേറുകയാണ്. അതിഗംഭീരമായി കുട്ടികൾ അവിടെ താളമിടുന്നത് പിന്നിൽ എനിക്ക് പിന്നിലുണ്ട്. ആ നടക്കുകയാണ്. വലിയ രീതിയിലുള്ള ആളുകളും ഇപ്പോൾ എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ വളരെ വിജനമായിരുന്നു ഇവിടെയെങ്കിൽ ഇപ്പോൾ ഈ 10 മണി സമയത്തോട് അടുക്കുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട്. ഈ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപ്രകടനത്തിന് ശേഷം കലോത്സവത്തിൻ്റെ തന്നെ ചരിത്രത്തിലാദ്യമായ ഒരു ഗോത്ര കല ഇവിടെ അരങ്ങേറുന്നുണ്ട്. കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളാണ് മംഗലം കളിയുമായി വേദിയിലേക്ക് എത്തുക. അതിനുശേഷമാണ് ആശാശരത്തിൻ്റെ നേതൃത്വത്തിലുള്ള നൃത്തശില്പം അരങ്ങേറുക. 10 മണിയോടുകൂടി തന്നെ ഈ കലാപ്രകടനങ്ങളൊക്കെ അവസാനിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ 62nd സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തും. ഏതാണ്ട് 11 മണിയോടുകൂടിയൊക്കെ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കും. അതിന് പിന്നാലെ പ്രധാനപ്പെട്ട വേദി അടക്കം എല്ലാ വേദികളും ഇന്ന് സജീവമാകുന്ന ഒരു ദിവസമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. കലോത്സവം ഏതാണ്ട് ഒരു കലോത്സവത്തിന് മൂടിലേക്ക് എത്തിയിരിക്കുന്നു. കലോത്സവം എല്ലാ വേദിയിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ കലാപ്രകടനത്തോടെ കലോത്സവം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അമ്പിളി,